സലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ കാഞ്ഞിരപ്പള്ളി അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. കുഞ്ഞു മനസ്സിൽ ഉന്നുശയം പൂജിച്ച് വളർന്ന കുഞ്ഞു മക്കൾ ഈശോയുടെ സ്നേഹം താൻ ഇടപെടുന്നവർക്കും കണ്ടുമുട്ടുന്നവർക്കും വഴിവിളക്കായി നൽകണം. ലോകമെങ്ങും സുവിശേഷ ദീപം പ്രകാശിപ്പിക്കാൻ ക്ഷണിക്കുന്ന യേശുനാഥന്റെ സ്വരത്തിന് നൃത്ത ചുവടുകൾ വെക്കുന്നു ഇൻഫന്റ് ജീസസിലെ LKG കുരുന്നുകൾ. Thank you.
Our school is strengthened by the divine love. We dedicate ourselves for the integral development of persons that enable them to become to serve the nation and humanity. We keep our mission to develop our students physically, emotionally, intellectually and spiritually. നാം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കൂടെയായിരുന്നു നമ്മെ നയിക്കുന്നു. അറിവ് ആത്മഭാവമായി നമ്മിൽ വസിക്കുമ്പോൾ നാം സ്നേഹത്താൽ നിറഞ്ഞ തേനീച്ചകളെ പോലെ എങ്ങും പാറി പറന്ന് നടക്കുമെന്ന സന്ദേശം നൽകി ഇതാ കൊച്ചുകൂട്ടുകാർ നമ്മുടെ മുന്നിൽ.
സാമൂഹ്യ ജീവിയാണ്. മാനവ ജീവിതം എന്നത് തന്നോടും കുടുംബത്തോടും സമൂഹത്തോടും സർവശക്തനായ ദൈവത്തോടുമുള്ള കടപ്പാടാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ നേർച്ചകൾ നേരുക എന്നത് മനുഷ്യ സഹജമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ന്യായാധിപന്മാർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റിൻ കിടങ്ങത്താഴെ രചിച്ച മനോഹരമായ ഒരു ലഘുനാടകം എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കുമായി സമർപ്പിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നീ ഞങ്ങളുടെ പിതാവിന് അന്യ സ്ത്രീയിൽ ഉണ്ടായ മകൻ, നിനക്ക് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം ലഭിക്കാൻ പാടില്ല. മക്കളെ, നിങ്ങൾ അവനോട് ഇത്ര ക്രൂരമായി വർത്തിക്കരുത്. ഇല്ലപ്പാ, ഇവനെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ദേ, ഇനി നിന്നെ കണ്ടുപോകരുത്. മോനെ ജഫ്ത, അപ്പൻ നിസ്സഹായനാണ് കുഞ്ഞെ. തൽക്കാലം നീ ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കുക. നീ ഒരു ധീര യോദ്ധാവാണല്ലോ. എന്റെ മനസ്സ് പറയുന്നു, പൂർവ്വ യോസേപ്പിനെ പോലെ നീ ഒരിക്കൽ നിന്റെ സഹോദരന്മാർക്ക് സ്വീകാരനാകും. അവർ നിന്റെ തുണയാഴ്ച നിന്റെ കാൽക്കൽ വന്ന് വീഴുന്ന ദിനം വരും. ഇത് ജഫ്ത, 6 വർഷം ഇസ്രായേലിലെ ന്യായാധിപൻ. പിതാവായ ഗിലയാദിന്റെ വാക്കുകൾ ജഫ്തയിൽ അന്വർത്ഥമായി. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി ഭവിക്കുന്നത് ജഫ്തയുടെ ജീവിതം വിവരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ 11-12 അധ്യായങ്ങൾ സാക്ഷിക്കുന്നു. അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ മാപ്പിരുന്ന് ജഫ്ത എന്ന ധീര യോദ്ധാവിനെ തേടി അവരെത്തി. അവനെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ അവന്റെ സഹോദരങ്ങൾ. അങ്ങനെ ജഫ്ത ഇസ്രായേലിന്റെ ന്യായാധിപനായി. ജഫ്തയുടെ ജീവിതത്തിലേക്ക്. ചെറുപ്പക്കാരിലൂടെ ജൂലിയാനയിലേക്ക് പെയ്തിറങ്ങും. പോ പെണ്ണുങ്ങളെ, എല്ലാം കൂടെ കളിയാക്കി എന്റെ ഈ ചുന്ദരിക്കുട്ടിയെ ഉപദ്രവിക്കാതെ വാ, നമുക്ക് പോകാം. ജൂലിയാന, ഇവിടെ ഇരുന്ന് സ്വപ്നങ്ങൾ നെയ്തോളൂ. യാഹ്വേ തുണയ്ക്കട്ടെ. എന്റെ തോഴിമാരെ, എനിക്ക് സന്തോഷമുണ്ട്, സമ്മതിക്കുന്നു. അത് യാഹ്വേയുടെ കരങ്ങൾ എന്നെ കാക്കുന്നത് കൊണ്ടാണ്. ഇസ്രായേലിന്റെ ന്യായാധിപനായ ജഫ്ത എന്ന വലിയ മനുഷ്യന്റെ മകളായി ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചത് കൊണ്ടാണ്. വെറും മകളെന്ന് പറയാതെ ഏക മകൾ. അതെ, ഏക മകൾ. എന്റെ അപ്പന്റെ എല്ലാ സ്വപ്നവും എന്നെ കുറിച്ചാണ്. പിന്നെ വരാൻ പോകുന്ന കുടുംബജീവിതം, ഹാ, അതേക്കുറിച്ച് ഓർത്ത് ആദ്യം മാത്രമേ ഉള്ളൂ. യാഹ്വേയ്ക്ക് പ്രീതികരമായ ഒരു ജീവിതം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ജൂലിയാന. ലെബനോനിലെ ശോശന്റെ പൂ പോലെ പരിശുദ്ധിയായ നിന്നെ യാഹ്വേ അനുഗ്രഹിക്കാതിരിക്കുമോ? ശരിയാണ്, കരകവിഞ്ഞ് അരളിച്ചെടികൾക്കിടയിലൂടെ ഒഴുകുന്ന നൈൽ നദി പോലെ യാഹ്വേയുടെ സ്നേഹം എന്നിലേക്ക് കിണിഞ്ഞിറങ്ങുന്നത് ഞാൻ എന്നും അറിഞ്ഞിട്ടുണ്ട്. മോളെ ജൂലിയാന, അപ്പൻ എവിടെ? അപ്പൻ അകത്തുണ്ട്. അങ്ങ്? ഞാൻ ഗായസ്. അപ്പൻ പറഞ്ഞ് മോളെ കുറിച്ചറിയാം. മോൾ അറിഞ്ഞില്ലേ, ഇസ്രായേലിനെ അമോന്യരുടെ കരങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ അപ്പൻ ഇന്ന് യുദ്ധത്തിനിറങ്ങുകയാണ്. എന്താണ് ഗായസ് യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ മോളെ പേടിപ്പിക്കുന്നത്? ധീര യോദ്ധാവിന്റെ ഏകമകൾ യുദ്ധമെന്ന് കേട്ടാൽ ഭയക്കുമോ പ്രഭോ?
ഗായസ് അമ്മാവൻ അതോർത്ത് വിഷമിക്കുകയേ വേണ്ട. ഈ ഉള്ളവളും കൂടി യുദ്ധത്തിന് ഇറങ്ങണമോ എന്ന് പറഞ്ഞാലും? അയ്യോ വേണ്ട, ചതിക്കരുത്. ഞങ്ങൾ ഈ യുദ്ധം ഒന്ന് ജയിച്ചോട്ടെ. എന്റെ മോളെ അങ്ങനെ എഴുതിത്തള്ളുകയൊന്നും വേണ്ട. പിന്നെ യാഹുവെ കൂടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ ആർക്കും തോൽപ്പിക്കാനായില്ലല്ലോ. യുദ്ധം ചെയ്യുന്നത് അവിടുന്നല്ലേ. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവ് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇറങ്ങാം ഗായസ്. മോളെ പോയി വരട്ടെ. പോയി ജയിച്ചു വരൂ അപ്പാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദൈവമായ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള ദേശം തിരികെ കൈവശപ്പെടുത്താനുള്ള അമോന്യ രാജാവിൻ്റെ പടപ്പുറപ്പാട് അവസാനിപ്പിക്കാൻ ഞാൻ അദ്ദേഹവുമായി നടത്തിയ അനുരഞ്ജന ശ്രമം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ആകയാൽ യാഹുവയുടെ കൽപ്പന പ്രകാരം നാം അമോന്യരോട് യുദ്ധത്തിനിറങ്ങുകയാണ്. കർത്താവൊപ്പവും കർത്താവിനൊപ്പവും നിന്ന നേരങ്ങളിലൊന്നും നാം പരാജയപ്പെട്ടിട്ടില്ലെന്നോർത്ത് മുന്നേറുക. ഇതാ അമോന്യരെ അവിടുന്ന് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങേക്കിതാ ഞാനൊരു നേർച്ച നേരുന്നു. അങ്ങ് അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അയാൾ കർത്താവിൻ്റെതായിരിക്കും. ഞാൻ അയാളെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വിജയിച്ചു. ഇനി അവിടത്തേക്കുള്ള നേർച്ച നമുക്ക് നിറവേറ്റണം. നമ്മളിതാ നഗരത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. നമ്മെ സ്വീകരിക്കാൻ വരുന്നവനായിരുന്ന നമുക്ക് നോക്കാം. ആരായിരുന്നാലും അവൻ കർത്താവിനുള്ളവനായിരിക്കും. അപ്പാ, എന്താണപ്പാ? മോളെ, എൻ്റെ പൊന്നു മോളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. യാഹുവയുടെ നാമത്തിൽ യുദ്ധം ജയിച്ചു വന്ന എന്റെ അപ്പന് എന്തോർത്താണ് ദുഃഖം? മോളെ, അപ്പൻ കർത്താവിന് വാക്കുകൊടുത്തിരുന്നു, യുദ്ധം ജയിച്ചു വരുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആദ്യം വരുന്നയാളെ കർത്താവിന് ദഹനബലിയായേകാമെന്ന്. എന്റെ കുഞ്ഞെ, നീ അപ്പനെ ശപിക്കരുത്. സ്വപ്നങ്ങൾ അത്രയും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഈ മിഴികളിൽ നോക്കി നിൽക്കാൻ ഈ അപ്പനാകുന്നില്ലല്ലോ. അപ്പൻ വിഷമിക്കരുത്, ഈ ആഹ്വയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറണം. എനിക്കായി അവിടുന്ന് അനുവദിച്ച ആയുസ് ഇത്രയുള്ള അപ്പ. അവിടത്തേക്ക് ബലിയാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. അതിനുശേഷം അങ്ങേക്ക് എന്നെ ബലിയർപ്പിക്കാം. പിന്നെ ഏലിയൂദിനോട് പറയണം കാത്തിരിക്കേണ്ടെന്ന്. എന്നേക്കാൾ യോഗ്യായ ഒരുവളെ അദ്ദേഹത്തിന് വേണ്ടി യാഹുവെ കരുതി വെച്ചിട്ടുണ്ടെന്ന്. മോളെ, എന്റെ പൊന്നു മോളെ, നീ പർവ്വതങ്ങളിൽ പോയി വരൂ. പർവ്വതനിരകളിൽ നിന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറക്കട്ടെ. എൻ്റെ നൊമ്പരം വിലാപമായി ഒഴുകിത്തീരട്ടെ. ഞാൻ യാഹുവയ്ക്ക് നൽകുന്ന എൻ്റെ കന്യാത്വം ഏറ്റവും വലിയ കാഴ്ചയായി അവിടുന്ന് സ്വീകരിക്കട്ടെ.
ആശകൾ നിലാവ് തുയാത്രയാളിക്കരണിൽ കടന്നു ലോകമേ യാത്രയേനി യാഹുവേ മാത്രമായി കരയും കരളുരുകി വിരിയുന്നു വിൻസൂനമായി ഏകുന്നിൻ നിർമ്മലദേഹം കാഴ്ചയായി സ്വീകരിക്കുക ജൂലിയാന, യാഹുവയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി നേർച്ച നിറവേറ്റാനായി ഇനി നീ ബലിക്കല്ലിലേക്ക്. എന്റെ പൊന്നുമോളെ, ഇസ്രായേലിന്റെ പുനരുദ്ധാനത്തിന് ഞാൻ കൊടുക്കുന്ന വിലയാണ് നീ. വിടർന്നു തീരും മുമ്പ് നിന്നെ ഞാൻ ഇറുത്തെടുത്ത് യാഹുവയ്ക്ക് മുൻപിൽ അർപ്പിക്കുന്നു. അവിടെ നീ ഇടമുറിയാത്ത പരിമളമേകണം. കണ്ണീരോടെയാണെങ്കിലും നിന്നെ പ്രതി കർത്താവിന് മുമ്പിൽ ഞാൻ അഭിമാനിക്കട്ടെ കുഞ്ഞെ. നേർച്ചകൾ വിശ്വാസി സ്വമനസാ നേരുന്നതാണ്. നേർന്നു കഴിഞ്ഞാൽ എന്തു വലിയ വില കൊടുത്തും അത് നിറവേറ്റുക. ഉദാത്തമായ ഒരു കാര്യത്തിനു വേണ്ടി ജീവൻ വരെ സമർപ്പിക്കേണ്ടി വന്നാലും കർത്താവിന് കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറരുതെന്ന് ജെഫ്തയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. It is good to give thanks to our Lord, to sing praises to their name. So, let's watch an enchanting performance of our angels. Bye.
നമുക്ക് വീണ്ടും കാണാം. ബൈ.